संकीर्तनम् गोविंदा हरि गोविंदा सर्वत्र गोविंद नाम संकीर्तनम् गोविंदा हरि गोविंदा സർവ്വതും ഈശ്വരപാദങ്ങളിൽ സമർപ്പിച്ച് നമ്മളൊരു ദിവസം ആരംഭിക്കുമ്പോൾ ഗുരുഭവന പുരേശ കാത്തിരക്ഷിക്കണേ വാതാലയേശ നീയല്ലാതൊരു അഭയമില്ല നീയല്ലാതൊരാശ്രയമില്ല എന്ന് പറഞ്ഞ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിനെ സന്തോഷമുള്ളതാക്കുന്നതും സന്തോഷമില്ലാതാക്കുന്നതും ഒക്കെ നമ്മളാണ് അല്ലേ. നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലേ, എന്താണ് സന്തോഷത്തെ തരുന്നത്, എന്താണ് സന്തോഷത്തെ അല്ലേ സന്തോഷത്തെ നശിപ്പിക്കുന്നതെന്നൊക്കെ അല്ലേ. നാമജപം സദാ നാവിലുണ്ടാകട്ടെ. ആ ഭഗവാൻ സദാ നമ്മളെ സർവ ദുരിത ദുഃഖങ്ങളിൽ നിന്നും കൈപിടിച്ച് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ നാരായണീയത്തിൻ്റെ 100-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകമാണ്. വളരെ പ്രശസ്തമായ ശ്ലോകമാണ് അല്ലേ. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെ നാവിലും പറഞ്ഞു കേട്ടും ചൊല്ലിക്കേട്ടും ഒക്കെ ഉണ്ടാവുന്ന ഒരു ശ്ലോകമാണ്. യോഗീന്ദ്രണാം ത്വദംഗേഷധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്തനാം കാമവർഷദ്യുതരുഗിസലയം നാദതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപത്തേ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതപാൻ പ്രദിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി പരമാനന്ദ സന്തോഹലക്ഷ്മി. 10-ാമത്തെ ശ്ലോകമാണ്. യോഗീന്ദ്രണാം, യോഗീന്ദ്രണം എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നറിയോ? യോഗിമാരിൽ ശ്രേഷ്ഠരായവർക്ക് അല്ലെങ്കിൽ മഹായോഗികൾക്ക് ത്വദംഗേഷു ത്വദ അംഗേഷു അല്ലേ, അംഗം ശരീരം അല്ലേ, ശരീരഭാഗമാണ് നമ്മൾ അംഗം എന്ന് പറയുക അല്ലേ. കയ്യൊരംഗമാണ് കാലൊരംഗമാണ്. യോഗീന്ദ്രണാം ത്വദംഗേഷു, നിന്റെ അംഗങ്ങളിൽ വച്ച് അധിക സുമധുരം, അധികത്തിലും മധുരമായിട്ടുള്ളത്, ആലോചിക്കും തോറും ധ്യാനിക്കും തോറും അതിമധുരമായിട്ടുള്ളത് മുക്തിഭാജാം നിവാസോ. മുക്തിഭാജാം, മുക്തിയെ ഭജിക്കുന്നവർക്ക് നിവാസോ വാസസ്ഥാനമായിരിക്കുന്നത്. ആ ഒരു വരി ഭയങ്കര ഒരു ഗ്രാവിറ്റി ഉള്ളൊരു വരിയാണ്, നോക്കിക്കോളൂ. യോഗീന്ദ്രണാം ത്വദംഗേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്തനാം, ഭക്തന്മാർക്ക് കാമവർഷ ദ്യുതരുകിസലയം, കാമം ആഗ്രഹം, വർഷം വർഷിക്കുന്നത്, ദ്യുതരുകിസലയം സർവാഭീഷ്ടങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന കൽപ്പവൃക്ഷമാകുന്നു. ദ്യുതരുകിസലയം നാഥ തേ പാദമൂലം, അല്ലയോ ഭഗവാനെ നിന്റെ പാദങ്ങളാകുന്ന, പാദമൂലം കാലടി അല്ലേ, നിന്റെ പാദമൂലം നിന്റെ കാലടികൾ എന്താകുന്നു യോഗീന്ദ്രന്മാർക്ക്? ധ്യാനിക്കും തോറും അധികം മധുരതരമായിട്ടുള്ളതും മുക്തിഭാജാം, മുക്തിയെ ഭജിക്കുന്നവർക്ക് വാസസ്ഥാനമായിട്ടുള്ളതും ഭക്താനാം, ഭക്തന്മാർക്ക് കാമവർഷദ്യുതരു
കിസലയം ഭക്തന്മാർക്ക് സർവ അഭീഷ്ടത്തെ സാധിപ്പിച്ചു കൊടുക്കുന്നതും നാഥത്തെ പാദമൂലം. അതൊക്കെ എന്താണ്? ഭഗവാനെ, നിന്റെ തൃപാദങ്ങളാണ്, നിന്റെ കാലടികളാണ്. നിത്യം എപ്പോഴും ചിത്തസ്ഥിതം, ചിത്തസ്ഥിതം ചിത്തത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിത്തത്തിൽ സ്ഥിതി ചെയ്ത്, ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധു. അങ്ങനെയുള്ള പാദപത്മങ്ങൾ സദാ എൻ്റെ ഹൃത്തിലുറച്ച് ഞാൻ അതിനെ ധ്യാനിച്ച് ഭജിച്ച് ഹൃത്വം. അങ്ങനെയുള്ള പാദപത്മങ്ങൾ എന്ത് ചെയ്യണം? ഹൃത്വം ഹൃത്വ അല്ലേ, ഹൃത്വ ഹൃത്വ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിച്ചിട്ട്, എന്ത് ഹരിച്ചിട്ട്? ഹൃത്വ നിശേഷതാപാൻ, നിശേഷ താപത്തെയും സർവ താപങ്ങളെയും ദുഃഖങ്ങളെയും ഹരിച്ചിട്ട് പ്രതിശത്തു. പ്രതിശത്തു എന്താണ് അർത്ഥം? തരുവാറാകട്ടെ, തരട്ടെ. പ്രതിശത്തു പരമാനന്ദ സന്തോഹലക്ഷ്മി. അപ്പോ പറയ, ഹൃത്വ നിശേഷതപാൻ, ഹൃത്വ ഹരിച്ചിട്ട്, എന്ത് ഹരിക്കണം? എൻ്റെ സർവപാപങ്ങളെയും ഹരിച്ചിട്ട് ഹൃത്വ നിശേഷതപാൻ പ്രതിശത്തു തരുമാറാകട്ടെ പരമാനന്ദ സന്തോഹലക്ഷ്മി കൃഷ്ണ കാരുണ്യസിന്ധോ ജഗൽപതേ. ഭഗവാന്റെ കാലടികളാണ് ഇവിടെ മേൽപ്പത്തൂർ പറഞ്ഞു വയ്ക്കുക ഇല്ലേ. ഈ നാരായണീയം എന്ന് പറയുന്ന മഹാഗ്രന്ഥത്തിനും ആധാരം ഭഗവാന്റെ തൃപാദങ്ങൾ തന്നെയാണ്. അങ്ങനെ ആ ഭഗവാന്റെ തൃപാദത്തിൽ, പദമൂലത്തിൽ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും നിശ്ചലമായി ഉറയ്ക്കുന്നതിനാണ് ഈ കണ്ഠ ജപമൊക്കെ. സദാ കണ്ണടച്ചാൽ, നമ്മുടെ ഒക്കെ ലക്ഷ്യം അതേ ഉള്ളൂ, കണ്ണടച്ചാൽ ഭഗവാന്റെ രൂപത്തെ കാണാൻ പറ്റണം ഇല്ലേ. യോഗീന്ദ്രാണാം ത്വദങ്കേഷതിക സുമധുരം മുക്തിഭാജം നിവാസം ഭക്താനാം കാമവശദ്യുതരുഹിസലയം നാഥതേ പദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധു ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി പരമാനന്ദ സന്തോഹലക്ഷ്മി. ഈ ശ്ലോകം നമ്മളെന്നെടുത്ത് നോക്കുമ്പോൾ മൂന്ന് തരക്കാരെ ഈ ശ്ലോകം പറയുന്നുണ്ട്. ഒന്ന്, ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച യോഗീന്ദ്രന്മാരെ കുറിച്ചിട്ട് അല്ലേ. രണ്ട്, എന്തു പറയുന്നത്, മുക്തിയെ അന്വേഷിക്കുന്നവർ. മൂന്ന്, നമ്മളെപ്പോലെ സാധാരണ ഗൃഹസ്ഥാശ്രമികളായ ഭക്തർക്ക് ഇല്ലേ, മുക്തിയെ ഭജിക്കുന്നവർക്ക് മുക്തിയും സർവതും ഭഗവത്പാദമാണെന്ന് സമർപ്പിച്ച യോഗീന്ദ്രന്മാർക്ക് സർവയോഗത്തെയും ഭക്തന്മാർക്ക് സർവ ആഗ്രഹത്തെയും സാധിപ്പിച്ചു തരുന്ന കൽപ്പതരുവാണ് ഭഗവാൻ എന്ന സാരം ഇല്ലേ. സാന്ദ്രാനന്ദാവബോധാത്മകമായ ബ്രഹ്മതത്വത്തെ അവയവങ്ങളുള്ള വിഗ്രഹങ്ങളായി ഇല്ലേ, ബ്രഹ്മതത്വത്തെ അദ്ദേഹം നാരായണീയം തുടങ്ങുമ്പോൾ മെൽപ്പത്തൂർ പറഞ്ഞു വയ്ക്കുന്നു, അതൊക്കെ വിഗ്രഹത്തിൻ്റെ രൂപത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അല്ലേ. ആ വിഗ്രഹ രൂപത്തിലെ ഇല്ലേ എല്ലാ അംഗങ്ങളും മധുരം, ആ അവയവങ്ങളിൽ പാദമൂലം അധിക മധുരം ഇല്ലേ. യോഗീന്ദ്രന്മാർ നിഷ്കള ബ്രഹ്മധ്യാനത്തിൽ നിന്നുള്ള ആനന്ദം അനുഭവിക്കുന്നുവെന്നും യോഗിയുടെ ധ്യാനദൃഷ്ടി ചെന്നെത്തുമ്പോൾ അംഗങ്ങൾ അപ്രത്യക്ഷമാവുകയും
ആത്മാവോ പരമാത്മാവുമായിട്ട് ലയിക്കുകയും ചെയ്യുന്നു ഒക്കെ ഇല്ലേ പറഞ്ഞു വയ്ക്കുന്നു. നാഥ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധു തേ പദമൂലം നിശേഷതോ നിശേഷ തപാനവഹൃത്തപരമാനന്ദസന്തോഹലക്ഷ്മിം പ്രതിശതു. ഒരു നിമിഷം ഭഗവാനെ സ്മരിച്ചാൽ ഭഗവാൻ ഭക്തൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും. അത്ര കണ്ട് കാരുണ്യക്കടലാണ് ഭഗവാൻ. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് എന്തേ വേണ്ടൂ, ഹൃദയത്തിൽ നിന്ന് സദാ ഭഗവത് നാമം ജപിക്കാൻ ഒരു മനസ്സേ വേണ്ടൂ ഇല്ലേ. സദാ പ്രേമത്തോടുകൂടി ജപിക്കണം. കൃഷ്ണനാമവും രാമനാമവും ഒക്കെ വെറുതെ ചടങ്ങ് തീർക്കലല്ല, വെറുതെ എന്തിനിങ്ങനെ ചടങ്ങ് തീർക്കാനായിട്ട് സമയം കളയുന്നതില്ലേ. ഹൃദയത്തിൽ നിന്ന് പ്രേമത്തോടുകൂടി എത്രയോ അനുഭവങ്ങളാണ് ഇല്ലേ. ശ്യാമളാദണ്ഡകം ജീവിതത്തിൻ്റെ ഒരു വലിയൊരു വഴിത്തിരിവാണ്. ശ്യാമളാദണ്ഡകം ജപിക്കാൻ നമ്മൾ പഠിക്കണം. ശ്യാമളാദണ്ഡകം നാരായണീയവും, അങ്ങനെ നാരായണീയം 100-ാമത്തെ ദശകത്തിലെ 10-ാമത്തെ ശ്ലോകമാണ് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ജപിക്കാനുള്ള നാമം എന്ന് പറയുന്നത് അല്ലേ, ദിവസത്തിൻ്റെ പ്രത്യേകത നോക്കിയും കാലപ്രമാണം നോക്കിയും. ഇന്ന് ഓം ശ്രീകൃഷ്ണ പരമാത്മനെ സർവദുരിതദുഃഖനിവാരകായ നമ സർവദുരിതദുഃഖനിവാരകായ നമ. ശനിദോഷമൊക്കെ ഉണ്ടെങ്കിൽ ആ ശനിദോഷമൊക്കെ ഒന്ന് മാറി സന്തോഷത്തോടെ ഇരിക്കൂ അല്ലേ. സന്തോഷത്തോടുകൂടി നാമം ജപിച്ചിരിക്കുമ്പോൾ ഹരി 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 ബോ രാധേ 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 രാധേശ്യ സത്ശ്രീ അല്ലേ. ഈ നാരായണീയത്തിൻ്റെ ബാക്കി ശ്ലോകങ്ങൾ കണ്ടായിരുന്നോ? എൻ്റെ സത്സംഗത്തിൻ്റെ അത് കണ്ടായിരുന്നോ? ആ സത്സംഗങ്ങളുടെ വീഡിയോ കണ്ടായിരുന്നോ? ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടുമ്പോഴേക്കും പെട്ടെന്ന് എളുപ്പമാണല്ലോ കണ്ടുപിടിക്കാനായിട്ട് ഇല്ലേ. അപ്പോൾ വൈകുന്നേരം ഹരി 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 ബോൾ ഇല്ലേ. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും കൃത്യം 2 നേരം ജപിക്കുന്നുണ്ടല്ലേ. രാവിലെ 5:30, വൈകുന്നേരം 7:30. സാധാരണ രീതിയിൽ അങ്ങനെ സമയത്തിന് മാറ്റം വരാറില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ഇല്ലേ. എന്താണെങ്കിലും പരമമായ സന്തോഷത്തോടുകൂടി നാമം ജപിക്കാൻ വരുന്ന ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം നമസ്കരിക്കുന്നു കേട്ടോ. സന്തോഷമായിട്ടിരിക്കും. ജീവിതത്തിലെ വിഷമങ്ങളൊന്നും ബാധിക്കാതിരിക്കട്ടെ. ഓരോന്ന് പറഞ്ഞു വിഷമിക്കാൻ തുടങ്ങിയാൽ ഇതിനല്ലേ നേരം വരുള്ളൂ അമ്മേ ഇല്ലേ. ഭഗവാൻ എത്രയോ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ തന്നു, അതൊക്കെ ആലോചിക്കൂ. സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൾ രാധേ 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 ശ്യാം സത് ശ്രീ അക്കാല്.